പുറപ്പാട് 19 അധ്യായം. കൈ തൊടാതെ അവനെ കല്ലെറിഞ്ഞോ എയ്തോ കൊന്നു കളയണം. മൃഗമായാലും മനുഷ്യനായാലും ജീവനോടിരിക്കരുത്. കാഹളം ദീർഘമായി ധ്വനിക്കുമ്പോൾ അവർ പർവ്വതത്തിന് അടുത്തു വരട്ടെ. മോശ പർവ്വതത്തിൽ നിന്ന് ജനത്തിൻ്റെ അടുക്കൽ ഇറങ്ങിച്ചെന്നു, ജനത്തെ ശുദ്ധീകരിച്ചു, അവർ വസ്ത്രം അലക്കുകയും ചെയ്തു. അവൻ ജനത്തോട്, 3 ദിവസത്തേക്ക് ഒരുങ്ങിയിരിപ്പിൻ, നിങ്ങളുടെ ഭാര്യമാരുടെ അടുക്കൽ ചെല്ലരുത് എന്ന് പറഞ്ഞു. 3 ദിവസം നേരം വെളുത്തപ്പോൾ ഇടിമുഴക്കവും മിന്നലും പർവ്വതത്തിൽ കാർമേഘവും മഹാഗംഭീരമായ കാഹളധ്വനിയും ഉണ്ടായി. പാളയത്തിലുള്ള ജനമൊക്കെയും നടുങ്ങി. ദൈവത്തെ എതിരേൽപ്പാൻ മോശ ജനത്തെ പാളയത്തിൽ നിന്ന് പുറപ്പെടുവിച്ചു. അവർ പർവ്വതത്തിൻ്റെ അടിവാരത്ത് നിന്നു. യഹോവ തീയിൽ സീനായ് പർവ്വതത്തിൽ ഇറങ്ങുകയാൽ അത് മുഴുവനും പുക കൊണ്ട് മൂടി. അതിൻ്റെ പുക തീച്ചൂളയിലെ പുക പോലെ പൊങ്ങി. പർവ്വതമൊക്കെയും ഏറ്റവും കുലുങ്ങി. കാഹളധ്വനി ദീർഘമായി ഉറച്ചുറച്ചു വന്നപ്പോൾ മോശ സംസാരിച്ചു. ദൈവം ഉച്ചത്തിൽ അവനോട് ഉത്തരം അരുളി. യഹോവ സീനായ് പർവ്വതത്തിൻ്റെ കൊടുമുടിയിൽ ഇറങ്ങി. യഹോവ മോശയെ പർവ്വതത്തിൻ്റെ കൊടുമുടിയിലേക്ക് വിളിച്ചു. മോശ കയറി ചെന്നു. യഹോവ മോശയോട് കൽപ്പിച്ചതെന്തെന്നാൽ, ജനം നോക്കേണ്ടതിന് യഹോവയുടെ അടുക്കൽ കടന്നു വന്നിട്ട് അവരിൽ പലരും നശിച്ചു പോകാതിരിപ്പാൻ നീ ഇറങ്ങിച്ചെന്ന് അവരോട് അമർച്ചയായി കൽപ്പിക്കാം. യഹോവയോടടുക്കുന്ന പുരോഹിതന്മാരും യഹോവ അവർക്ക് ഹാനി വരുത്താതിരിക്കേണ്ടതിന് തങ്ങളെ ശുദ്ധീകരിക്കട്ടെ. മോശ യഹോവയോട്, ജനത്തിന് സീനായ് പർവ്വതത്തിൽ കയറുവാൻ പാടില്ല, പർവ്വതത്തിന് അതിർത്തിരിച്ച് അതിനെ ശുദ്ധമാക്കുക എന്ന് ഞങ്ങളോട് അമർച്ചയായി കൽപ്പിച്ചിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞു. യഹോവ അവനോട്, ഇറങ്ങിപ്പോക, നീ അഹരോനുമായി കയറി വരിക. എന്നാൽ പുരോഹിതന്മാരും ജനവും യഹോവ അവർക്ക് നാശം വരുത്താതിരിക്കേണ്ടതിന് അവൻ്റെ അടുക്കൽ കയറുവാൻ അതിർ കടക്കരുത്. അങ്ങനെ മോശ ജനത്തിൻ്റെ അടുക്കൽ ഇറങ്ങിച്ചെന്ന് അവരോട് പറഞ്ഞു.